കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എന്ന് പറഞ്ഞത് തീരുവ വർധനവുൾപ്പെടെ സംസ്ഥാന ബഡ്ജറ്റിലെ നിർദ്ദേശങ്ങൾ സാധാരണക്കാരെ ബാധിക്കില്ല അല്ലെങ്കിൽ ജനങ്ങളെ ബാധിക്കില്ല എന്ന് പറഞ്ഞത് ഒരുപക്ഷെ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ബാധകമായിരിക്കാം സാധാരണ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും ബാധകമാകില്ല പിന്നെ എന്തൊരു വില കുറഞ്ഞ നിലവാരമില്ലാത്ത വർത്തമാ വർത്തമാനമാണ് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നത് അധിക നികുതി അടിച്ചേൽപ്പിച്ചതിനെതിരായിട്ടുള്ള ജനകീയ പ്രതിഷേധം സംസ്ഥാനത്ത് വളർന്നു വരുമ്പോ ബി ജെ പിയുമായി ചേർന്ന് യു ഡി എഫ് സമരം ചെയ്യുന്നു എന്ന രാഷ്ട്രീയ ദുരാരോപണം മുമ്പിൽ വെച്ച് എന്ത് ജനകീയ പ്രശ്നങ്ങളുടെ പേരിൽ യു ഡി എഫ് സമരം ചെയ്താലും ബി ജെ പിയുമായി ചേരുന്നു എന്ന ഒരു വിദണ്ഡവാദം ഉന്നയിച്ചു കൊണ്ട് ഇതിനെ പ്രതിരോധിക്കാനും ആക്ഷേപങ്ങളെയും ആരോപണങ്ങളെയും അതിജീവിക്കാനുമുള്ള സി പി എമ്മിന്റെ തന്ത്രമാണ് മുഖ്യമന്ത്രി ഇന്ന് പ്രകടിപ്പിച്ചിരിക്കുന്നത് അത് കേരളത്തിലധികകാലം ഇനി വില പോകാൻ പോകുന്നില്ല ബി ജെ പി യു ഡി എഫ് ഒരുമിച്ച് സമരം ചെയ്യുന്നു എന്നൊരു ന്യായവാദം പറഞ്ഞ് കേരളത്തിലെ ജനകീയ പ്രശ്നങ്ങൾക്കെതിരെ ഉയർന്നു വരുന്ന പ്രതിഷേധത്തെ പ്രതിരോധിക്കാൻ സി പി എമ്മിന് ആവനാഴിയിൽ അവസാനത്ത് അമ്പം വിനിയോഗിച്ചാലും കഴിയില്ല നമുക്കെല്ലാം അറിയാം കോൺഗ്രസ് യു പി എ ഗവൺമെന്റ് അധികാരത്തിലിരുന്ന സമയത്ത് ബഡ്ജറ്റുകൾക്കെതിരായി നികുതി ഘടനയ്ക്കെതിരായി സ്വകാര്യവത്കരണത്തിനെതിരായി പല നടപടികൾക്കുമെതിരായി സി പി എമ്മും സമരം ചെയ്തിട്ടുണ്ട് ബി ജെ പിയും സമരം ചെയ്തിട്ടുണ്ട് അന്നൊന്നുമില്ലാത്ത ഒരു പുതിയ വാദവുമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നു സംസാരിക്കുന്ന ഒരു രേഖ ഈ ചർച്ചയിൽ പ്രധാനമായും ഉന്നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതി പിണറായി വിജയൻ യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിലിരുന്നപ്പോൾ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രമാണ് ഇന്ന് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിലുള്ള മറുപടിയായി പ്രതികരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഞാനത് വായിക്കുന്നു അധികാരം അധികാരമെന്നത് കൊള്ളയ്ക്കുള്ള ലൈസൻസ് അല്ല കൃത്രിമമായി സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ അസാധാരണ നികുതി വർധന അടിച്ചേൽപ്പിച്ച അധിക നികുതിയായി നാലായിരം കോടി രൂപ കൊള്ളയടിക്കുകയാണ് വെള്ളക്കരം അറുപത് ശതമാനം കൂട്ടി പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ വേർതിരിവില്ലാതെ നിലവിലുണ്ടായിരുന്ന ഭൂനികുതി വേർതിരിച്ചു കുത്തനെ കൂട്ടി പുതിയ മാറ്റത്തിലൂടെ പഞ്ചായത്തുകളിൽ ഇരുപത് സെന്റിനുള്ളിൽ ഭൂമിയുള്ളവർക്കും മറ്റിടങ്ങളിൽ മുഴുവൻ ആളുകൾക്കും ഇരട്ടിയിലധികം ഭൂനികുതി നൽകണം തെങ്ങ് കവുങ്ങ് റബ്ബർ കാപ്പി തേയില ഏലം കുരുമുളക് തോട്ടങ്ങളിലെ നികുതി കുത്തനെ കൂട്ടി ജനനമരണ സർട്ടിഫിക്കറ്റ് വിവാഹ സർട്ടിഫിക്കറ്റ് സർക്കാർ ആശുപത്രികളിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ക്ഷേമ പെൻഷനുകൾക്ക് വേണ്ടി റവന്യൂ വകുപ്പിൽ നിന്ന് വാങ്ങുന്ന സർട്ടിഫിക്കറ്റ് എന്നിവയ്ക്കുള്ള ഫീസ് ഉൾപ്പെടെ കുത്തനെ വർദ്ധിക്കും ഇതിലൂടെ മാത്രം മുന്നൂറ്റി അറുപത്തി കോടി രൂപയുടെ കൊള്ളയാണ് ഉണ്ടാകുക ബഡ്ജറ്റിൽ പോലും ഇത്ര വലിയ നികുതി നിർദ്ദേശം ഉണ്ടാകാറില്ല നിയമസഭയും ജനാധിപത്യത്തെയും വെല്ലുവിളിച്ച് ജനങ്ങളോട് യുദ്ധം ചെയ്യുകയാണ് ഉമ്മൻചാണ്ടി സർക്കാർ സർക്കാരിന്റെ പുതിയ നികുതി നിർദ്ദേശങ്ങൾ അംഗീകരിക്കില്ല വർദ്ധിപ്പിച്ച വെള്ളക്കരവും ഭൂനികുതിയും അടയ്ക്കരുത് അധിക നികുതി ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ സമര രംഗത്ത് അധിക നികുതിയും വെള്ളക്കരവും പാർട്ടി അംഗങ്ങളും അനുഭാവികളും അടക്കില്ല നികുതി അടയ്ക്കാത്തതിനെതിരെ നടപടി ഉണ്ടായാൽ എങ്ങനെ നേരിടണമെന്ന് ഞങ്ങൾ അപ്പോൾ ആലോചിക്കും പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതി കേരളത്തിന്റെ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് സെപ്റ്റംബർ മാസം എട്ടാം തീയതി അദ്ദേഹം നടത്തിയ പ്രസ്താവനയാണ് ഞാൻ കോട്ട് ചെയ്തത് അദ്ദേഹത്തിന് ഇതിനപ്പുറത്ത് എന്ത് മറുപടിയാണ് പിണറായി വിജയന് കേരളത്തിലെ ജനങ്ങൾ കൊടുക്കാനുള്ളത് സമാന സ്വഭാവത്തിലുള്ള സാഹചര്യങ്ങളിൽ ഇപ്പോൾ മൂവായിരം കോടി രൂപയുടെ അധിക വിഭവ സമാഹരണത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത് ശരിയല്ല ശ്രീ കെ എം വാണി ധനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കോടി രൂപയുടെ അധിക വിഭവ സമാഹരണത്തിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച ഘട്ടത്തിലാണ് ഈ തരത്തിലുള്ള ഒരു പ്രസ്താവന ഇറക്കിയത് ഇപ്പം അതിന്റെ ഇരട്ടി നേർ ഇരട്ടി ഏതാണ്ട് മൂവായിരം കോടി രൂപയുടെ അധിക വിഭവ സമാഹരണത്തിനുള്ള നിർദ്ദേശം പെട്രോളിനും ഡീസലിനും രണ്ടു രൂപ വെച്ച് സെസ് നീട്ടി സെസ് വർദ്ധിപ്പിച്ചു അതുപോലെ തന്നെ ഭൂ ഫെയർ വാല്യൂ ഞാനതൊന്നും വിശദമാക്കുന്നില്ല ഇതിനകം കേരളം ചർച്ച ചെയ്തതാണ് ഇതെല്ലാം കൂട്ടുമ്പോൾ അതിനെതിരെ പ്രതിഷേധ സമരം നടത്തിയാൽ അത് രാഷ്ട്രീയ അതിപ്രസരം ബി ജെ പിയുമായി ചേർന്നുള്ള സമരം നടത്തുന്നത് വിചിത്രമായി അദ്ദേഹത്തിന് നിന്നു അല്പമെങ്കിലും നാണവും മാനവും വേണ്ടേ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പറയാൻ അദ്ദേഹം പറഞ്ഞ രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം പറഞ്ഞ പ്രതികരണവും ഇപ്പോഴത്തെ സാഹചര്യങ്ങളും എത്രയോ സമാനമാണ് അതിനെ അതിനേക്കാൾ ഭീകരതയാണ് മാത്രമല്ല അദ്ദേഹം പറഞ്ഞു കടക്കണിയിലല്ല ഞാൻ ചോദിച്ചിട്ട് കടക്കണിയിലല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ധനപരമായ പ്രതിസന്ധിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിക്കുന്നത് പെട്രോൾ ഡീസൽ വിലവർദ്ധന പെട്രോൾ ഡീസൽ വിലവർധയ്ക്കെതിരായി കിഴക്കയക്കോട്ടയിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കുടുംബത്തോടൊപ്പം വന്ന് കപ്പയും കഞ്ഞിയും വെച്ച് പ്രതിഷേധിച്ചവർ പാചകവാതക നികുതിയിൽ പ്രതിഷേധിച്ചവർ പെട്രോൾ ഡീസൽ വില നിരവധി ഹർത്താലുകളും ബന്ധുകളും പ്രക്ഷോഭ സമരങ്ങളും നടത്തിയവർ കോവിഡ് നയൻറ്റീൻ പാൻഡമിക്കിന്റെ കാലഘട്ടത്തിൽ വീട്ടിലിരുന്ന് സമരം ചെയ്തവർ ആ സമരം ചെയ്തവർ അവർ തന്നെ സെസ് വർദ്ധിപ്പിക്കുന്നു പെട്രോളിനും ഡീസലിനും സെസ് വർദ്ധിപ്പിക്കുന്നു എന്നിട്ട് ഒരു ലെവലേശം പോലും ഞാൻ ആ വാക്ക് വാക്കുപയോഗിക്കുന്ന അദ്ദേഹം ഉപയോഗിക്കുന്ന സ്ഥിരമായിട്ടുള്ള ഒരു വാക്കുണ്ട് ലെവലേശം പോലും അതില്ലാതെ അദ്ദേഹം പത്രസമ്മേളനം നടത്തിയിട്ട് ജനങ്ങളുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പുകയാണ് പരമ കൂടി സമരം ചെയ്യുന്ന യു ഡി എഫിനെ പരിഹസിക്കുന്നു അതുപോലെ തന്നെ കേരളത്തിന്റെ സാമ്പത്തിക നില ഭദ്രമാണെന്ന് പറയുന്നു ജനങ്ങൾ അത്രയ്ക്ക് വിഡ്ഢികളാണ് അപ്പൊ തുടർഭരണം നൽകിയിട്ടുള്ള അഹങ്കാരവും ധാർഷ്ട്യവും ഞങ്ങൾ എന്തും ചെയ്യാനുള്ള തുടർഭരണം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എന്ത് ജനവിരുദ്ധ നടപടിയും സ്വീകരിക്കാനുള്ള ലൈസൻസാണ് തുടർഭരണം എന്ന നിലയിലാണ് ഈ സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്